കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ബാർക്കോഴ കേസിന് ആരംഭം കുറിച്ചത് പീപ്പിൾ ടി വി സ്റ്റുഡിയോയിൽ നിന്നാണ്. ആരോപണവും പ്രത്യാരോപണവും കൊണ്ട് സംഭവ ബഹുലവുമായിരുന്നു കേസിന്റെ അന്വേഷണ കാലം മുഴുവൻ. ആ കേസിന്റെ നാൾ വഴികളിലേക്ക് സർക്കാരിന്റെ മദ്യനയം അംഗീകരിച്ചുകൊണ്ട് ഫൈവ് സ്റ്റാർ ബാറുകൾ പൂട്ടാൻ 2014 ഒക്ടോബർ 30 ഹൈക്കോടതി ഉത്തരവിട്ടു. തൊട്ടുപിറ്റേന്ന് കെ എം മാണി ബാറുകൾ പൂട്ടാതിരിക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അഡ്വാൻസായി 1 കോടി രൂപ കൈപ്പറ്റിയെന്നും ബാർ ഉടമ ബിജു രമേശ് പീപ്പിൾ ടി വിയിലൂടെ വെളിപ്പെടുത്തി. നവംബർ 2 ബാർക്കോഴ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി എസ് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകി. നവംബർ 4 വിജിലൻസിൻ്റെ ദുരിത പരിശോധന ആരംഭിച്ചു. 1 മാസത്തിലേറെ നീണ്ട ദുരിത പരിശോധനയ്ക്ക് ശേഷം മാണിയെ പ്രതിയാക്കാമെന്ന റിപ്പോർട്ട് ഡയറക്ടർ മുമ്പാകെ എത്തി. ഡിസംബർ 11 മാണിയെ പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുത്തു. കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ആരംഭിച്ചു. ഡിസംബർ 13 മദ്യനയം മാറ്റാൻ യു ഡി എഫിൽ ധാരണയായി. 2015 ജനുവരി 1 പൂട്ടിയ ബാറുകളിൽ ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാൻ മന്ത്രിസഭ അനുമതി നൽകി. മാണിക്ക് പണം നൽകിയിട്ടില്ലെന്ന് എസ് പി ആർ സുകേശൻ മുമ്പാകെ ബാർ ഉടമകൾ മൊഴി നൽകി. പിറ്റേ ദിവസം മൊഴിമാറ്റാൻ ജോസ് കെ മാണി നിർബന്ധിക്കുന്നതായി ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു. ജനുവരി 19 സ്വർണ്ണക്കടക്കാരിൽ നിന്നും മില്ലുകാരിൽ നിന്നും മാണി 20 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തായി. മാണി പണം വാങ്ങുന്നത് നേരിൽ കണ്ടു എന്ന് ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളി വിജിലൻസിന് മൊഴി നൽകി. മാണിക്ക് പാലയിലെ വസതിയിൽ വെച്ച് 15 ലക്ഷം രൂപ കൈമാറിയതായി ബാർ ഉടമകളായ സാജു ഡൊമിനിക്കും അംബാസിഡർ തങ്കച്ചനും വിജിലൻസ് മുമ്പാകെ മൊഴി നൽകി. മാർച്ച് 13 മാണിയുടെ ബഡ്ജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ ശ്രമം നാടകീയ രംഗങ്ങൾക്കിടയാക്കി. മാർച്ച് 27 മാണിക്കെതിരെ ബിജു രമേശ് വിജിലൻസ് കോടതിയിൽ രഹസ്യമൊഴി നൽകി. 2014 ഏപ്രിൽ 2 ബിജു രമേശിൻ്റെ KL 01BB 7878 കാർ വീട്ടിലെത്തിയതായ ഗാർഡ് റൂം രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു. മെയ് 8 മാണിയെ വിജിലൻസ് ചോദ്യം ചെയ്തു. മെയ് 18 അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. മെയ് 29 മാണിയെ പ്രതി ചേർക്കാവുന്നതാണെന്ന് കാട്ടി എസ് പി ആർ സുകേശൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മാണിക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് June 12 വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. June 20 സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നും വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് അബോൾ നിയമോപദേശം തേടി. മാണിക്കെതിരെ തെളിവില്ല എന്ന് കാട്ടി അന്വേഷണം അവസാനിപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചു. June 7 ആർ സുകേശൻ കേസ് അവസാനിപ്പിക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. വി എസും ബിജു രമേശും തുടർന്ന് കോടതിയെ സമീപിച്ചു. 3 മാസത്തിലേറെ നീണ്ട വാദത്തിനൊടുവിൽ October 29 തുടരന്വേഷണത്തിന് വിജിലൻസ് ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ ഉത്തരവിട്ടു. 2015 നവംബർ 9 മാണിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷമായ പരാമർശമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.